മൻസൂർവാദ കേസ് പ്രതി രതീഷ് കൂലോത്തിന്റെ മരണത്തിൽ ദുരൂഹത. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനമാണ് ഇത്തരം സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. മുഖത്തുൾപ്പെടെയുള്ള ആന്തരിക ചതവുകൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ തെളിവാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. വടകര റൂറൽ SP ഇന്നലെ രാത്രി മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് ചെക്യാർഡ് കൂളിപ്പാറയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് രതീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനോജ് തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിനോജ്, ഏതായാലും ദുരൂഹത നിലനിൽക്കുന്നു, പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ ആന്തരിക അവയവങ്ങൾക്ക് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും വന്നിരിക്കുന്നു. ഇന്നലെ തന്നെ നമുക്കറിയാം, ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് ശരിവയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? യസ്മിത, ദുരൂഹതയ്ക്ക് ബലമേറുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനങ്ങളാണ്. ആ നിഗമനത്തിന് ബലമേകിക്കൊണ്ടാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി 11:30 വടകര റൂറൽ SP ഈ രതീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് എത്തുന്നത്. നമുക്കറിയാം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവിടെ പശുവിനെ കെട്ടാൻ പോയ ഒരു വീട്ടമ്മയാണ് ഈ മൃതദേഹം അവിടെ കശ്മാവിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വടകര SP ഇന്നലെ രാത്രിയാണ് ആ സ്ഥലം സന്ദർശിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ദുരൂഹതയ്ക്ക് ബലമേറുന്നു. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഫോണിലൂടെ ഈ പോലീസുകാരെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് പോലീസിന് ലഭിക്കാനുണ്ട്. അതായത് പുറമേ പരിക്കുകൾ അങ്ങനെ കാര്യമായി കാണാനല്ല, പ്രത്യേകിച്ച് മുഖത്തും നെറ്റിയിലൊക്കെ തന്നെ അകത്ത് ക്ഷതമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ തെളിവാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്നൊരു ആരോപണം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള UDF നേതൃത്വം ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ മൻസൂർ കൊലപാതകം നടന്ന പാനൂരിൽ നിന്ന് ഏകദേശം അടുത്തുള്ള പ്രദേശമാണ്, കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് ഈ ചെക്യാർഡ് കൂളിപ്പാറ എന്ന് പറയുന്നത്. ഈ ചെക്യാർഡ് തന്നെയാണ് രതീഷ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പരിചയക്കാരുള്ള നാട് കൂടിയാണ്. എങ്ങനെ രതീഷ് ഇവിടെ എത്തി, അല്ലെങ്കിൽ രതീഷിന്റെ മൃതദേഹം ഇവിടെ എത്തി എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ വടകര റൂറൽ SP അവിടെ എത്തി അന്വേഷണം നടത്തിയിരിക്കുകയാണ്. നിലവിൽ ഈ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലാണ് കൈമാറിയിരിക്കുന്നത്. ഇത് രണ്ട് പോലീസ് ജില്ലയിലാണ് കേസ് കിടക്കുന്നത്. ഈ രതീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടകര റൂറലിലും മൻസൂറിനെ കൊലപ്പെടുത്തിയത് കോഴിക്കോട് സിറ്റി പരിധിയിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയ സാഹചര്യത്തിൽ ഈ കേസെല്ലാം കൂടി ഒരു കേസായി അന്വേഷിക്കുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനമാകേണ്ടതുണ്ട്. നിലവിൽ വടകര റൂറലിന്റെ കീഴിലാണ് ഈ രതീഷിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. സ്മിത, ശരി, ഏതായാലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഈ പരിശോധനകളുടെ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയും. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.